Hi friends, Assalamu alaikum. Kitchens World YouTube channel ellavarkum swagatham. Innu njan ee variety dish maayittanu vannirikkunnathu. Idu orikka kaicha pinneyum kaikkanam thonnu nalla abara taste aanu. Idu engane ready aakkane nokka. Adine munne ningale ente channel e aadyamayittu kaanunnaanengi subscribe cheyya. Adine aduthulla kunju bell icon onnu press cheyya. Toll nalla option therinjedukka. Appo njan idunna video ningalku pettanu thanne kittirikkum. Okay, appo namukku video like edukkam. ആദ്യം തന്നെ യെല്ലോ കാപ്സിക്കം ചെറിയ രീതിയിൽ മുറിച്ചെടുക്കുക. ചെറിയ രീതിയിൽ മുറിച്ചെടുത്താൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് സോഫ്റ്റ് ആയി വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ യെല്ലോ കാപ്സിക്കം ചെറിയ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ കാപ്സിക്കവും ചെറിയ രീതിയിൽ മുറിച്ചെടുക്കാം. അപ്പോൾ രണ്ട് കാപ്സിക്കത്തിൻ്റെ പകുതി മാത്രം മതി, ഫുള്ളായിട്ട് വേണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് കാപ്സിക്കവും ചെറിയ രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസുള്ള വലിയുള്ളിയാണ്, അതും ചെറിയ രീതിയിൽ മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തതിന് ശേഷം അതും നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 4 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം വലിയുള്ളി ചെറിയ രീതിയിൽ മുറിച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വാട്ടിയെടുക്കണ്ട, ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി. ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ചിക്കന് നേരത്തെ ഞാൻ ഒരു 250 ഗ്രാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുത്തത്. അത് കൈകൊണ്ട് തന്നെ ഞാൻ പിച്ചെടുത്തതാണ്. അതുകൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി സോഫ്റ്റായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കാപ്സിക്കം ഇട്ട് കൊടുക്കാം. 2 തരം കാപ്സിക്കവും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലെ ആവശ്യത്തിൻ്റെ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ വേവിക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തത്. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അതിനുശേഷം 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. നിങ്ങളുടെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് വരെ ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ വരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തെടുക്കാം. പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 2 ടീസ്പൂണ്. അതിനുശേഷം ചീസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 4 ടീസ്പൂൺ വരെ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചീസും അതേപോലെ ടൊമാറ്റോ സോസും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സീസലൊന്ന് നന്നായിട്ട് അലിഞ്ഞ് വരണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ നേരത്തെ ചപ്പാത്തി മാവ് കുഴച്ച് വെച്ചു.
അതിനുശേഷം ഞാൻ ഇത് പരത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെക്കാം. ചൂടാതിന് ശേഷം നമുക്ക് ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കാം. രണ്ട് മൂന്ന് വട്ടം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഒരു അഞ്ചാറ് ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓരോ ചപ്പാത്തി നമ്മൾ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാല നന്നായിട്ട് പുരട്ടി കൊടുക്കാം. എല്ലാ ഭാഗത്തായിട്ട് പുരട്ടി കൊടുക്കണം. നന്നായിട്ട് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മളത് കൈകൊണ്ട് തന്നെ ചുരുട്ടിയെടുക്കുക. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. എന്നിട്ട് കണ്ടില്ലേ, നമുക്കിത് കത്തി കൊണ്ട് മുറിച്ചെടുക്കാം. മെക്സിക്കൻ ചിക്കൻ പിൻവീൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് കാണുന്ന പോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ മായിട്ട് കാണാം. അതുവരേക്കും ബൈ.